ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഒരു അൽഫാം ചിക്കൻ ഉണ്ടാക്കാൻ പോണ് ഓക്കെ അതിന്റെ കാഴ്ചകൾ അപ്പൊ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അത് കഴിഞ്ഞ് നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു പച്ചക്കുരുമുളക് അരച്ചതാണത് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ കുറച്ച് മസാല പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തതാണ് അപ്പോൾ അതും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് പിന്നെ നമുക്ക് ചിക്കൻ എടുത്ത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം ചിക്കൻ നന്നായിട്ട് വരഞ്ഞു കൊടുത്താൽ നമുക്ക് ഉള്ളിൽ മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിക്കും അപ്പോൾ നല്ല രീതിയിൽ വരഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ട് എല്ലാ കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട് അല്ലാതിരിക്കും നല്ല ഗ്യാപ്പിലൊക്കെ നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ തേച്ചുകൊണ്ട് നല്ല രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ഒരു ഒരു മണിക്കൂറിന്ന് റെസ്റ്റിന് വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പണിയുണ്ട് ഇതാണ് നമ്മുടെ അൽഫാം ഉണ്ടാക്കുന്ന എൻജിൻ പെട്ടെന്നൊരു കൽക്കരി എൻജിനാന്ന് തോന്നുന്നു പക്ഷേ അതല്ല ഇത് നമ്മുടെ അൽഫാം ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ് അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ഷാനും എത്തിയിട്ടുണ്ട് നമ്മൾ ഇത് തുറന്നു ഇനി കുറച്ച് കരിയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കരി കുറേശ്ശെ ഇട്ട് കൊടുക്കുക അതുപോലെ ചിരട്ട എടുത്തിട്ട് നമുക്കതിൽ കുറച്ച് കർപ്പൂരം ഇട്ട് കൊടുക്കുക നമുക്ക് കർപ്പൂരം ഇട്ട് കൊടുത്ത് കത്തിച്ചിട്ട് നമുക്ക് കുറച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയൊക്കെ വാരിയിട്ട് കഴിഞ്ഞാൽ അല്ലാണ്ട് കത്തിക്കോളും കുറച്ച് കഴിയുമ്പോഴേക്കും കത്തി വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കനലാക്കി എടുക്കണം അപ്പോൾ ഒരുവിധ കനലൊക്കെ ആയി വരുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വീശി നല്ല രീതിയിൽ കനലാക്കി എടുക്കണം കനലാക്കിയതിന് ശേഷം മാത്രം നമ്മളത് വെക്കാൻ പാടുള്ളൂ അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ കനലായുണ്ട് നമ്മൾ അതിലേക്ക് ഒരു ഗ്രില്ല് വെച്ച് കൊടുക്കുകയാണ് ഗ്രില്ല് വെക്കാൻ നമ്മളൊന്ന് കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഇതേക്കണ്ട രണ്ട് ഇതിൽ നിന്ന് തുറക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ഗ്രില്ലാണ് അതിൽ നമുക്ക് മറ്റേ ഒരു സിലിക്കൺ ബ്രഷ് ഉണ്ട് സിലിക്കൺ ബ്രഷ് എടുക്കുമ്പോൾ നമുക്ക് അത് ഉരുകി പോവില്ല അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ നിന്ന് ഓയിലൊക്കെ രണ്ട് സൈഡിലൊന്ന് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഈ ചിക്കൻ വയ്ക്കുമ്പോൾ അത് ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിലൊന്ന് ഓയിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം എന്നിട്ട് നമ്മളിത് റെസ്റ്റിന് വെച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം നല്ല കനലുണ്ട് കേട്ടോ നല്ല ചൂടാണ് ഇപ്പോൾ ഓക്കെ നമ്മൾ സെക്ഷൻ വെച്ച് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കറക്റ്റായിട്ട് ആ താഴ്ത്തിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട കൽക്കരി എൻജിനിൽ നിന്ന് പുക പോകണ പോലെ പോകണണ്ട കറക്റ്റ് എൻജിനാന്ന് തോന്നൂല്ലേ കാരണം കാണുമ്പോൾ അടിപൊളിയല്ലേ അപ്പോൾ ഞാൻ അവിടെ അവിടെ ഇരുന്ന് വെന്തോണ്ടിരിക്കുക നല്ല രീതിയിൽ നമുക്ക് ഇതൊക്കെ നോക്കാം തുറന്നു നോക്കാം കുറച്ച് സമയം കഴിഞ്ഞുണ്ട് അപ്പോൾ നമുക്ക് എടുക്കണേക്ക് മുമ്പ് ഒന്ന് ഈ സൈഡിൽ നമുക്കൊന്ന് ഓയിലൊന്ന് കുറച്ച് കൊടുത്തിടാം എന്ന് വെച്ചാൽ നമ്മളിത് തിരിച്ച് വയ്ക്കാൻ പോവാം അപ്പോൾ അപ്പുറ സൈഡ് ഒരു ഇതായിണ്ടാവും അപ്പോൾ നമുക്ക് ഈ സൈഡ് ആക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ കൊടുത്തേക്കുക അല്ലെങ്കിൽ ഇനി ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് തിരിച്ച് വെച്ചു അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ സൈഡൊക്കെ തേക്കണ്ട അത്യാവശ്യം വെന്തുണ്ട് നമുക്കൊരു തവണയും കൂടെ അങ്ങോട്ടൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലും ഒന്നും കൂടെ ഒന്ന് വേവാൻ വേണ്ടി ഇപ്പോൾ ആ സൈഡ് നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നല്ല രീതിയിൽ വെന്തുണ്ട് നമുക്കൊന്ന് ഓയിൽ കൊടുത്തോ ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം ഇപ്പോൾ നമ്മളൊരു ഒരു സെക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ഇട്ട് അതും റെഡി ആയിട്ടുണ്ട് വീഡിയോ ലെങ്ത് ആവേണ്ട വെച്ചിട്ട് നമ്മൾ എടുത്തു അപ്പോൾ അത് ഇതേ ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ശരിയായിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് എടുക്കാൻ ഭാഗത്തിന് റെഡി ആയിട്ടുണ്ട് അതേ ഇഷാനൊക്കെ അതേ പ്ലേറ്റ് കൊണ്ട് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പതുക്കെ അതിലേക്ക് നമുക്ക് പ്ലേറ്റിലേക്ക് ആണ്ട് എടുത്ത് വയ്ക്കാം നല്ല അടിപൊളിയായിട്ട് വെന്തുണ്ട് സാധനം സൂപ്പറായിട്ടെന്നാണ് പറയണേ അപ്പോൾ അതിൻ്റെ കൂടെ കഴിയാൻ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്
അങ്ങനെ അവസാനം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പോരട്ടെ. പൊറോട്ട, ചിക്കൻ ലെഗ്, അയവ, പൊളി സാധനം. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി എടുക്കുക, പൊറോട്ട എടുക്കുക, അൽഫാമൻ എടുക്കുക, അല്ലാണ്ട് കൂട്ടി ഒറ്റപ്പെടുത്തും. അയവ, പൊളി സാധനം. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ഓക്കെ, ബൈ ബൈ.